പാവപ്പെട്ടവന്റെ സമ്പാദ്യം. രമേശും സുരേഷും അയൽക്കാരായിരുന്നു. രമേശ് പാവപ്പെട്ട കർഷകനായിരുന്നു, സുരേഷ് ഭൂ ഉടമയായിരുന്നു. രമേശ് വളരെ സന്തോഷവാനായിരുന്നു. അവൻ ഒരിക്കലും തന്റെ വീട്ടിലെ വാതിലുകൾ രാത്രിയിൽ അടയ്ക്കാറില്ലായിരുന്നു. അവൻ ഗാഢമായ നിദ്രയിൽ ആയിരിക്കുകയും ചെയ്യും. രമേശിന് പണമില്ലായിരുന്നു, എന്നാൽ സന്തോഷവാനായിരുന്നു. എന്നാൽ സുരേഷ് ഭൂവുടമയായിരുന്നു, അവൻ പണക്കാരനുമായിരുന്നു. എന്നാൽ അദ്ദേഹം എല്ലായ്പ്പോഴും സങ്കടത്തിലായിരുന്നു. രാത്രിയിൽ സുരേഷ് വീട്ടിലെ എല്ലാ ജനലുകളും വാതിലുകളും അടയ്ക്കുമായിരുന്നു. ഏതെങ്കിലും മോഷ്ടാക്കൾ വന്ന് പണം മോഷ്ടിക്കുമോ എന്ന ഭയമായിരുന്നു. ഒരു ദിവസം സുരേഷ് തന്റെ വീട്ടിലേക്ക് രമേശിനെ ക്ഷണിച്ചു. എന്നിട്ട് രമേശിന് ഒരു പെട്ടി നിറയെ പണം നൽകി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ധനികനാണ്, എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല, നിങ്ങൾ പാവപ്പെട്ടവനാണ്, ഈ പെട്ടി നിറയെയുള്ള പണം സൂക്ഷിക്കൂ, സന്തോഷവാനായിരിക്കും. പെട്ടി നിറയെ പണം ലഭിച്ചതിനാൽ രമേശ് സന്തോഷവാനായിരുന്നു. ദിവസം മുഴുവൻ അവൻ ആലോചിച്ചിരുന്നു. രാത്രിയായപ്പോൾ രമേശിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ ആ പണപ്പെട്ടി നോക്കിയിരുന്നു. അദ്ദേഹം ജനലുകളും വാതിലുകളും എല്ലാം അടച്ചിരുന്നു. എന്നാൽ അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ രമേശ് സുരേഷിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പണപ്പെട്ടി തിരികെ നൽകിക്കൊണ്ട് പറഞ്ഞു, ക്ഷമിക്കൂ സുഹൃത്തേ, ഞാൻ പാവപ്പെട്ടവനാണ്, എന്നാൽ എനിക്ക് സമാധാനമുണ്ട്. എനിക്ക് നിങ്ങളുടെ പണം ആവശ്യമില്ല. നിങ്ങളുടെ പണം കഴിഞ്ഞ രാത്രി എന്റെ സമാധാനം നഷ്ടപ്പെടുത്തി. ഇതെല്ലാം കേട്ടപ്പോൾ സുരേഷിന് മനസ്സിലായി, പണം കൊണ്ട് മാത്രം ജീവിതത്തിൽ എല്ലാം ലഭിക്കുകയില്ലെന്ന്. ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഗുണപാഠം എന്താണ്? പണം കൊണ്ട് മാത്രം ജീവിതത്തിൽ എല്ലാം ലഭിക്കുകയില്ല. നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ച് സന്തോഷിക്കുക. The poor man's wealth. Ramesh and Suresh were neighbors. Ramesh was a poor farmer and Suresh was a landlord. Ramesh was very happy. He never bothered to close the doors and windows of his house in the night. He had deep, sound sleep. Ramesh did not have money, but still he used to live in peace. On the other hand, Suresh was a landlord. He was very rich, but still he used to always be very tensed. At night, Suresh used to close all the doors and windows of his house. He used to be very scared that someone might come and open all the safes in his house and steal away all his money. One day, Suresh called Ramesh home. He gave Ramesh a box full of cash and told him, "I am very rich. I do not need money. You are very poor. So keep this box full of cash with you and be happy." Ramesh was very happy to have the box of cash. Throughout the day, he was in merry. Night came. In the night, today, Ramesh could not sleep. He kept on looking at the box of cash. He went and closed all the doors and windows of his house, but still he could not sleep.
Next day morning, Ramesh went running to Suresh and gave him the box full of cash back. He told Suresh, "Sorry, my dear friend, I am poor, but I am at peace. I do not want your money. Your money stole away all my peace last night. I could not sleep." After listening to all this, Suresh realized that money is not everything in life. The moral of the story is, money is not everything in life. Learn to be happy with whatever you have.